ഈ വന്യമൃഗത്തിൻ്റെ സ്വഭാവമൊന്നും ആർക്കും നിർണ്ണയിക്കാൻ പറ്റത്തില്ല, തീരുമാനിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചെയ്യാൻ ഉള്ള ഒറ്റ മാർഗം ഞാൻ കാണുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഇതിനെ നിർബന്ധമായിട്ട് പ്രിസർവ് ചെയ്യണമെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. ഇതിനെ പ്രിസർവ് ചെയ്യേണ്ടത് ചെയ്തോട്ടെ, കുഴപ്പമില്ല, ഇതിനെ പ്രൊട്ടക്ട് ചെയ്യണം. പക്ഷേ ഇത് ചുറ്റുമുണ്ടല്ലോ, ഈ ഫോറസ്റ്റും ജനവാസ മേഖലയും ആയിട്ട് തിരിച്ച് ഒന്നുകിൽ നല്ല മതിൽ കെട്ടണം, അല്ലെങ്കിൽ അതേപോലെ ബലമുള്ള വേലി കെട്ടണം. അടിച്ചാലൊന്നും പോകരുത്, ആ രീതിയിലുള്ളതായിരിക്കണം. നല്ല കോൺക്രീറ്റ് തൂണുകൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി അതിനകത്തൂടെ നല്ല രീതിയിൽ, അതായത് ഇതിനെ വേർതിരിക്കുക എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ അതിന് രണ്ട് പ്രയോജനങ്ങളുണ്ട്. ഈ ഫോറസ്റ്റിലേക്ക് ജനങ്ങൾ അതിക്രമിച്ച് കയറത്തില്ല, ഈ ഫോറസ്റ്റ് പ്രിസർവ് ചെയ്യാൻ പറ്റും, ഈ വന്യമൃഗങ്ങളെ അതിനകത്ത് തന്നെ നിർത്താൻ പറ്റും. പക്ഷെ നിർത്തുമ്പോൾ ഒരു കാര്യമുണ്ട്, അതിന് ഒരുപാട് മഴക്കുഴികളൊക്കെ വനത്തിൽ ഉണ്ടാക്കണം. ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഫലവൃക്ഷങ്ങളൊക്കെ അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് കൃഷി ചെയ്യണം എന്നാണ്. അതിനകത്ത് കുറേ വാഴയൊക്കെ അങ്ങ് നട്ടേക്കണം ഇടയ്ക്കൊക്കെ, ഒരു കുഴപ്പമില്ല, വനത്തിനകത്ത് വാഴ നടുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ, ഇതിനകത്ത് തന്നെ നിങ്ങൾ ഒതുങ്ങി നിന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഈ സാധനമൊന്നും അവിടെ അവൈലബിൾ അല്ല, അതിന് ടേസ്റ്റുള്ള സാധനമാണെങ്കിൽ അതിങ്ങിറങ്ങി വരും. അപ്പോൾ ഇത് അവിടെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു മാർഗം നോക്കുക. അതുപോലെ വെള്ളം, അതിനകത്ത് എപ്പോഴും അതിന് വെള്ളം കിട്ടണം. അതും അത് ഈ മൃഗങ്ങളായാലും ഉണ്ടല്ലോ, അതിന് വെള്ളം കുടിക്കണ്ടേ, അത് അതിന് പറയാൻ പറ്റുമോ എനിക്ക് വെള്ളം വേണമെന്ന്? അതിന് വെള്ളം കുടിക്കണം. അപ്പോൾ വെള്ളം അവിടെ അവൈലബിൾ ആണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ട കാര്യം പിന്നെ അതിനില്ല. അത് തമാശയ്ക്ക് പിക്നിക്കിന് ഇറങ്ങി വരുന്നതല്ല ഇതൊന്നും, ഇത് പിക്നിക്കിനോ ആളുകളെ ഉദരവിക്കാൻ ഇറങ്ങി വരുന്നതല്ല, ഇതിന് ശല്യം കൊണ്ടാണ്. പിന്നെ ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ഈ വന്യമൃഗങ്ങൾ, ഈ പുള്ളി പുലി കടുവ തുടങ്ങിയത്, ഇതൊക്കെ വേട്ടയാടാൻ അതിന് വയ്യാതെ വരുന്നെങ്കിൽ അതിന് വേണ്ട റിസർച്ച് അതിനകത്ത് നടത്തണം. അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് അവർ പെട്രോളിംഗ് ഒക്കെ നടത്തിയിട്ട് കാണണം, മനസ്സിലാക്കണം അതിന് ആവശ്യതയുണ്ട്. ആവശ്യതയുണ്ടെങ്കിൽ അതിനെ ഏതെങ്കിലും ഇതുപോലെ അതിനെ എങ്ങനെയെങ്കിലും വലയിലാക്കിയിട്ട് അതിനെ കൊണ്ടുവരണം. മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് കൂടിക്കൊണ്ടിരിക്കുക, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വേനൽക്കാലമാകുമ്പോൾ ഈ ആനകൾക്കൊക്കെ വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ട് അത് വനത്തിൽ മിക്കവാറും വെള്ളം അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അതിങ്ങി ഇറങ്ങി വരും, നാട്ടിലേക്ക് ഇറങ്ങി വരും. പക്ഷേ അങ്ങനെ വരുന്ന കൂട്ടത്തിൽ ചിലത് വലിയ കുഴപ്പമുണ്ടാക്കും. ഇത് വളരെ വലിയ ആറാട്ടം നടത്തിയ ഒരു ആനയാണ് ഈ തണ്ണീർ കൊമ്പൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആന. അപ്പോൾ അത് നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് ആഹാര സാധനങ്ങൾ വനത്തിൽ കിട്ടാതാവും. വനത്തിൽ കിട്ടാതാവെന്ന് പറഞ്ഞാൽ ചില മരത്തിൻ്റെ തൊലികളും അതേപോലെ മറ്റ് ഈ പച്ചില വിഭവങ്ങളും ഒക്കെയാണ് ആന കഴിക്കുന്നത്. അത് അവിടെ വനത്തിൽ അവൈലബിൾ അല്ലാതെ വരുമ്പോൾ, അത് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് അവൈലബിൾ അല്ലാതെ വരുമ്പോഴാണ് അത് കഴിക്കാനായിട്ടും അതേപോലെ തന്നെ വെള്ളം കുടിക്കാനുമായിട്ടും ഒക്കെ ഇങ്ങോട്ടിറങ്ങി വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഈറ്റ ഒക്കെ വനത്തിൽ ശരിയായിട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ തിന്ന് വളരെ സുഖമായിട്ട് നടക്കുന്നതാണ് ആനയുടെ ഒരു സ്വഭാവം. അത് ഇല്ലാതെ വരും പലപ്പോഴും, ഈറ്റ പലപ്പോഴും ഇല്ലാതെ വരുന്നു. അത് വേനൽക്കാലമാകുമ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി കുറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇതിന് നാട്ടിലേക്ക് ഇറങ്ങി വന്നാലേ എന്തെങ്കിലും ആഹാരം കിട്ടുള്ളൂ. നാട്ടിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ തെങ്ങ് തൈത്തക്കങ്ങ് അതൊക്കെയുണ്ട്, അത് വലിച്ച് പിഴുത് അതിൻ്റെ അതെല്ലാം വലിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ട തിന്നും. ഇത് അതാണ് ഇഷ്ടം. പിന്നെ ചില മരങ്ങളുടെ ബാർക്ക് അത് മുഴുവൻ കുത്തിയിളക്കി ഇത് കഴിക്കാറുണ്ട്. അങ്ങനെ കുത്തിയിളക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റബ്ബറിൻ്റെ പോലും കുത്തിയിളക്കി തിന്നും ചിലപ്പോൾ. അപ്പോൾ റബ്ബർ മരങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ബാർക്ക് കുത്തിയിളക്കി തിന്നും. കാരണം ഒരിക്കൽ ഒരാൾ ഒരു കേസുമായിട്ട് വന്നത് എനിക്ക് ഒരു ഓർമ്മയുണ്ട്, എൻ്റെ മുമ്പിൽ ഞാൻ സർവീസിലുള്ളപ്പം. ഏത് എവിടെ വെച്ചാന്ന് ഞാൻ ഓർക്കുന്നില്ല, അയാൾക്ക് അനുകൂലമായിട്ടും വിധിക്കുകയും ചെയ്തതാണത്. അതായത് ഫോറസ്റ്റിനെതിരെ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും ഗവൺമെൻറ്റിനും എതിരെയുള്ള ഒരു കേസായിരുന്നു. അതായത് അയാളുടെ 2 ഏക്കർ സ്ഥലത്ത് 6x105 എന്ന് പറയുന്ന നല്ല മുന്തിയനം റബ്ബർ കൃഷി ചെയ്തു അയാൾ. അത് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ തുടങ്ങി ടാപ്പിങ് അങ്ങോട്ട് തുടങ്ങുന്നതേ ഉള്ളൂ, തുടങ്ങാറായപ്പോൾ ഇതിൻ്റെ മുഴുവൻ തോല്, അതായത് മാർക്ക് മുഴുവൻ ഈ മരത്തിൻ്റെത് ഒരു എത്തുന്ന വരെ, അതായത് ടാപ്പ് ചെയ്യുന്നത് ഒരു അളവുണ്ട്. നമ്മുടെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ഈ നെഞ്ചിൻ്റെ ആ ഭാഗം മുതൽ താഴോട്ട് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന് മുകളിലോട്ട് ടാപ്പ് ചെയ്യണമെങ്കിൽ ഏണി വെച്ച് കയറി ടാപ്പ് ചെയ്യണം, അത് പോസിബിൾ അല്ല. അങ്ങനെ ടാപ്പ് ചെയ്യാറായി മരങ്ങൾ, അത് ഒരാൾ പൊക്കത്തിൽ ഉള്ള ഭാഗം, അതായത് ആനയുടെ തുമ്പിക്കൈ എത്തുന്നവരെയുള്ള ഭാഗം മുഴുവൻ അതിൻ്റെ മാർക്ക് കൊമ്പ് കൊണ്ട് കുത്തിയിളക്കി അത് മുഴുവൻ, അതായത് അതിൻ്റെ തൊലി മുഴുവനായിട്ട് അത് നശിപ്പിച്ച് കഴിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ മരങ്ങളെല്ലാം ഇങ്ങനെ നിൽപ്പുണ്ട്, അതിൻ്റെ വെളുത്ത മരം മാത്രമാണ് ഈ കാണുന്നത്, ഈ തൊലിയില്ല. തൊലി അതിൻ്റെ തോലില്ലെന്നുണ്ടെങ്കിൽ അത് ടാപ്പിങ് പോസിബിൾ അല്ല, ഒന്നും ചെയ്യാനൊക്കത്തില്ല ആ മരങ്ങൾ. പിന്നെ ഒരിക്കലും അതിൻ്റെ രണ്ടാമത്തെ തോല് വരത്തില്ല. അങ്ങനെ നിവൃത്തിയില്ലാതാണ് അയാൾ കൊണ്ടുവന്ന് അവസാനം കേസ് കൊടുത്തു.
അപ്പൊ അത് നല്ലൊരു എമൗണ്ട് ആണ് അതിനകത്ത് നഷ്ടപരിഹാരം വിധിച്ചത്. അയാൾ ചോദിച്ച തുകയാണ്, അത് ചോദിച്ചത് എമൗണ്ട് വളരെ കുറവാണ്. അപ്പോൾ എനിക്കറിയാം അത് കുറവാണ്, പക്ഷേ ചോദിക്കുന്നതിൽ കൂടുതൽ ഇത് കൊടുക്കാൻ ഒക്കത്തില്ല. അത് കാരണം കീഴ്ക്കോടതി കൊടുത്ത കേസ് തള്ളിപ്പോയെങ്കിലും ഇവിടെ ഹൈക്കോടതി വന്നപ്പോൾ ഞാനത് ഹൈക്കോടതിയിലാണോ അതോ അപ്പീൽ കോടതിയിലാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാനത് അനുകൂലമായിട്ടുള്ള വിധി കൊടുത്തതാണ്. കാരണം എന്താ അറിയോ, ഈ മനുഷ്യർ വളരെ കഷ്ടപ്പെട്ടല്ലേ ഈ റബ്ബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 വർഷം പരിപാലിച്ചതിന് ശേഷം ആണ് ഈ ടാപ്പിംഗ് തുടങ്ങുന്നത്. ഈ 5 വർഷം വരെ നല്ല എമൗണ്ട് അതിൻ്റെ പുറകിൽ മനുഷ്യൻ്റെ ഒരുപാട് പ്രയത്നവും വേർപ്പും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ളതും ആയിട്ടുള്ള രീതിയിലല്ല ഇതിൻ്റെ പുറകിലുണ്ട്, ഒരുപാടുണ്ട്. ഈ വേർപ്പിൻ്റെ ഈ പ്രതിഫലം കിട്ടേണ്ട സമയത്താണ് ഇത് ഇതുപോലെ സംഭവിച്ചത്. മുഴുവൻ അവർ 2 ഏക്കറിലെ മുഴുവൻ റബ്ബർ അങ്ങ് പോയി കഴിഞ്ഞു തീർന്നു, ഒരൊറ്റ മരം പോലും വിട്ടിട്ടില്ല. അപ്പോൾ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അത് പരാതിപ്പെടുകയൊക്കെ ചെയ്തു, ഒന്നുമില്ല. കാരണം ഫോറസ്റ്റിനടുത്തായതുകൊണ്ട് അവിടുന്ന് വനത്തിൽ നിന്നും ഇതും എന്നാൽ ഫോറസ്റ്റിനോട് ചേർന്നുമല്ല ഇത് ഈ ഉള്ള തൊട്ട് അതിനിടയിൽ വേറെ പ്രോപ്പർട്ടി ഉണ്ട്, അതിലൊന്നും അതിന് വേണ്ട. കാരണം അതിൽ ഇതിന് ഇഷ്ടമുള്ള സാധനം വേണം. അതുപോലെ തന്നെ വാഴ, ഇത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, മലക്കപ്പാറയിലുമൊക്കെ വൽപ്പാറയിലുമൊക്കെ ഞാൻ പോയ ഇത് കണ്ടിട്ടുള്ളതാണ്. ആദിവാസി ആയിട്ടുള്ള പ്രശ്നത്തിന് ഞാൻ പോയിട്ടുണ്ട് അവിടെ. അവിടെ ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് അവിടെ വേലി കെട്ടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ. ആ വേലി കൂടെ ഈ ചെറിയ കറണ്ട് പവർ പായിക്കാറുണ്ട് കേട്ടോ, വെച്ചിട്ട് DC കറണ്ട് അതിലേക്കൂടെ പോകും. ഇതിനകത്ത് വന്നാൽ ഇതിന് ഷോക്ക് അടിക്കും, അത് കാരണം അത് കയറുകയല്ല എന്നുള്ള ധാരണയില്ല. അതിന് ചെയ്യുന്ന പണി എന്താണെന്ന് അറിയോ, ഇത് മനുഷ്യനെ കഴിവ് പോലെ വളരെ മനുഷ്യനെപ്പോലെയോ അതിനേക്കാഴോ ബുദ്ധിയുള്ള ഒരു സാധനമാണ് യാനയെന്ന് പറയുന്നത്. ഇത് നല്ല ഉണക്ക മരങ്ങൾ ഏതെങ്കിലും ഒടിച്ചിങ്ങോട്ട് എടുക്കും, വലുത് എടുത്തിട്ട് ഈ വേലിയിലടിക്കും, ആടിച്ച് വേലി പൊട്ടിക്കും, എന്നിട്ട് അതിൻ്റെ കൂടെ നിർബാധം കയറും. അതോടുകൂടി പിന്നെ അതിനകത്ത് ഷോക്കൊന്നുമില്ല, അത് കയറി വരും, അത് കയറി വരും. ആ രീതിയിലാണ് അവിടെ വന്നിട്ട് മുഴുവൻ നശിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു. അതായത് 4-5 വർഷം 4 വർഷമൊക്കെ പ്രായമുള്ള കായ്ക്കാറായി വരുന്ന തെങ്ങുകൾ കേട്ടോ, ആ പാവങ്ങൾ നട്ട് പിടിപ്പിച്ചിരുന്നതാണ്, അത് മുഴുവൻ വലിച്ച് പിഴുത് വലിച്ച് കീറി ചവിട്ടി തേച്ച് ഒന്നും ചെയ്യാനൊക്കത്തില്ല. പിന്നെ ഈ 4-5 വർഷം കാത്തിരിക്കുമ്പോഴാണ് ഈ തെങ്ങ് കായ്ക്കുന്നത്. ആ കായ്ക്കാറായ തെങ്ങുകളാണ് ഈ പണി മുഴുവൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ വാഴ, ഈ കൊലക്കാറായ വാഴയാണ് അതിൻ്റെ ഏറ്റവും ഇഷ്ടം. അതെന്നെ അറിയാതെ വാഴ കൊലക്കാറാവുന്ന വാഴ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് അത് മുഴുവൻ വലിച്ചു കയറും. വലിച്ചു കയറുമ്പോൾ ഇതിനകത്ത് നിന്ന് അകത്തുകൂടി ഇത് വളർന്നു വരുമല്ലോ ആ സാധനം, അത് വളർന്നു വരുന്നത് മുഴുവൻ അതങ്ങ് തിന്നെ, അത് വാഴ മുഴുവൻ എത്ര അതിൻ്റെ കൂടെ കൊലക്കാറാകാത്ത വാഴകളും കാണുന്നതെല്ലാം അതങ്ങ് നശിപ്പിക്കും. കാരണം അതിന് വലിയ ഉത്സാഹമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ഈ ജനങ്ങൾ വളരെ പൊറുതിമുട്ടും. അതുപോലെ തന്നെ കാട്ടുപന്നി, മരച്ചീനി കൃഷി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് മുഴുവൻ നന്ന് കുത്തി മറിച്ച് നശിപ്പിച്ച് അതിനെ കൊണ്ടുപോകും, മുഴുവൻ ഇടും, അത് കുറേ തിന്നും ബാക്കിയെല്ലാം കളയും. ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാനൊക്കത്തില്ല.